അടിസ്ഥാന ശാസ്ത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ നടന്ന ഗൂഗിൾ മീറ്റിൽ കുറേ കുട്ടികൾ പങ്കെടുത്തു, കുറച്ച് കുട്ടികൾക്ക് പങ്കെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒരു വീഡിയോ രൂപത്തിൽ നിങ്ങൾ കാണുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ജന്തുകോശത്തെ കുറിച്ച് വളരെ വിശദമായി നമ്മൾ പഠിച്ചു. ഒരു മനുഷ്യ ശരീരത്തിൽ പലതരം കോശങ്ങളുണ്ടെന്നും ആ കോശങ്ങളുടെ ധർമ്മങ്ങൾ വ്യത്യസ്തമാണെന്നും നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അതുപോലെ തന്നെ എല്ലാ കോശങ്ങൾക്കും പൊതുവായ ചില ഘടകങ്ങളുണ്ട് എന്നും നമ്മൾ മനസ്സിലാക്കി. ജീവനുള്ളവയാണ് സസ്യങ്ങൾ എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ സസ്യശരീരങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും ചെറിയ ഘടകങ്ങളായ കോശങ്ങൾ കൊണ്ടാണ്. ഇന്ന് രാവിലെ ക്ലാസ്സിന് മുൻപ് മൂന്ന് ചിത്രങ്ങൾ ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിരുന്നു. ആ മൂന്ന് ചിത്രങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നോക്കൂ, ഒന്നാമത്തേത് ഉള്ളിയുടെ പുറം തോലിൽ നിന്നുള്ള ഒരു കോശമാണ്. രണ്ടാമത്തേത് ഇലയിൽ നിന്നെടുത്ത, ഇലയുടെ അടിഭാഗത്ത് നിന്നെടുത്ത ഒരു കോശത്തിന്റെ ചിത്രമാണ്. മൂന്നാമത്തെ ചിത്രമായി നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു കാണ്ഡത്തിന് നെടുകെ ഛേദിച്ചതിനുള്ള ചിത്രമാണ്. ഈ മൂന്ന് ചിത്രങ്ങളും മൈക്രോസ്കോപ്പിലൂടെ നോക്കി എടുത്തിട്ടുള്ളതാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. ഇവ ഒരു സസ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നെടുത്ത വ്യത്യസ്ത കോശങ്ങളാണ്. ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, സസ്യകോശങ്ങളും വ്യത്യസ്തമാണ്. പല ഭാഗത്തും പല രീതിയിലുള്ള കോശങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ ഒരു കോശത്തെ കുറിച്ച് നിങ്ങൾ കഴിഞ്ഞ വർഷം കൃത്യമായി പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച കോശഭാഗത്തെ കുറിച്ചുള്ള ഒരു ചെറിയ വീഡിയോ കാണൂ, അതിനുശേഷം നമുക്ക് ക്ലാസ് തുടരാം. ഇലകളിലെ കോശങ്ങളെ കണ്ടിട്ടില്ലേ? ഇലയുടെ അടിവശത്തുള്ള പ്രത്യേക തരം കോശങ്ങളാണ് കാവൽ കോശങ്ങൾ. കാവൽ കോശങ്ങൾക്കിടയിലുള്ള സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ. കാവൽ കോശങ്ങളുടെ സങ്കോച വികാസ ഫലമായി ആസ്യരന്ധ്രത്തിന്റെ വലിപ്പം ക്രമീകരിക്കപ്പെടുന്നു. തുറന്ന ആസ്യരന്ധ്രത്തിലൂടെ കാർബൺ ഡയോക്സൈഡ് ഇലകളിലേക്ക് പ്രവേശിക്കുന്നു. ശ്വസനം നടക്കുമ്പോഴോ സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. പുറത്തുവിടുന്നതോ? കാർബൺ ഡയോക്സൈഡ്. ഈ വാതകങ്ങളുടെ, അതായത് ഓക്സിജന്റെയും കാർബൺ ഡയോക്സൈഡിന്റെയും വിനിമയം നടക്കുന്നത് ആസ്യരന്ധ്രങ്ങളിലൂടെയാണ്. ഈ വാതക വിനിമയത്തെ സഹായിക്കുകയാണ് കാവൽ കോശങ്ങളുടെ, അല്ലെങ്കിൽ ഗോഡ് സെൽസിന്റെ ധർമ്മം. കാവൽ കോശങ്ങളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. കാവൽ കോശങ്ങളുടെ ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുമുണ്ട്, ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിലും കാണാം. ഒരു പയർമണിയുടെ ആകൃതിയിലാണ് കാവൽ കോശങ്ങൾ കാണപ്പെടുന്നത്. അവയ്ക്കിടയിലുള്ള ആ ദ്വാരത്തിൽ എന്താണ് പറയുക എന്ന് നമുക്കറിയാം. ആസ്യരന്ധ്രങ്ങൾ അഥവാ സ്റ്റോമാറ്റ. നിങ്ങൾ കണ്ട വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി ആസ്യരന്ധ്രങ്ങളിലൂടെ നടക്കുന്നത് വാതക വിനിമയമാണെന്നും കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതാണ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. രണ്ട് തരത്തിലുള്ള വാതക വിനിമയമാണ് സസ്യങ്ങളിൽ നടക്കുന്നത്. പ്രകാശ സംശ്ലേഷണ സമയത്ത് കാർബൺ ഡയോക്സൈഡ് ഇലകളിലേക്ക് എത്തുകയും പ്രകാശ സംശ്ലേഷണത്തിന് ശേഷം അത് ഓക്സിജൻ തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ജീവനുള്ളവയെല്ലാം ശ്വസിക്കുന്നത് പോലെ തന്നെ സസ്യങ്ങളും ശ്വസിക്കുന്നുണ്ട്, അഥവാ റെസ്പിറേഷൻ. സസ്യങ്ങളിലെ ശ്വസനം അഥവാ റെസ്പിറേഷന്റെ സമയത്ത് ഓക്സിജൻ ഉള്ളോട്ട് പ്രവേശിക്കുന്നതും കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് പോകുന്നതും ഇതേ ആസ്യരന്ധ്രങ്ങളിലൂടെയാണ്. രണ്ട് രീതിയിലുള്ള വാതക വിനിമയങ്ങളാണ് ആസ്യരന്ധ്രങ്ങളിലൂടെ നടക്കുന്നതെന്ന് മനസ്സിലായല്ലോ. ഒരു പ്രത്യേകത കൂടി പറയാം. കരയിൽ കാണുന്ന സസ്യങ്ങളുടെ ഇലകളുടെ അടിഭാഗത്താണ് ആസ്യരന്ധ്രങ്ങൾ കാണപ്പെടുന്നത്. എന്നാൽ ജലസസ്യങ്ങളിൽ, താമര, ആമ്പൽ പോലെയുള്ള ജലസസ്യങ്ങളിൽ ആസ്യരന്ധ്രങ്ങൾ ഇലയുടെ മുകൾ ഭാഗത്താണ് കാണുന്നത്. അതെന്തുകൊണ്ടാണെന്ന് കൂട്ടുകാർ അന്വേഷിച്ച് കണ്ടെത്തണേ. തുടർന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഒരു സസ്യകോശത്തെ കുറിച്ചാണ്. ഒരു പ്ലാന്റ് സെല്ലിന്റെ ഡീറ്റെയിലിംഗ് ആണ് പിന്നീട് നമ്മൾ നടത്തിയത്. അതിലേക്ക് പോകുന്നതിന് മുൻപ് സസ്യകോശത്തെ കുറിച്ചുള്ള ഈ ഒരു അനിമേഷൻ വീഡിയോ കണ്ടിട്ട് വരൂ.
വീഡിയോയിൽ നിങ്ങൾ കൃത്യമായി കാണാനും സാധിച്ചു. സസ്യകോശത്തിന്റെ ഒരു ചിത്രവും നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നില്ലേ? ആ ചിത്രത്തിലേക്ക് നോക്കൂ. സസ്യകോശത്തിന്റെ ഏറ്റവും പുറം ഭാഗത്ത് അടയാളപ്പെടുത്തിയിട്ടുള്ളത് കോശഭിത്തി എന്നാണ്. ജന്തുകോശത്തിൽ നമ്മൾ തുടങ്ങിയത് കോശസ്ഥലത്തിൽ നിന്നാണ് കേട്ടോ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, സസ്യകോശത്തിന്റെ ഏറ്റവും പുറം ഭാഗത്തിന് കോശഭിത്തി എന്ന് പറയുന്നു. സെല്ലുലോസ് കൊണ്ടാണ് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. പ്രത്യേകം ഓർക്കണേ, സെല്ലുലോസ് കൊണ്ടാണ് കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്നത്. കോശഭിത്തിക്കുള്ളിലായിട്ടാണ് കോശസ്ഥലം കാണുന്നത്. കോശസ്ഥലത്തിനുള്ളിൽ കോശദ്രവ്യവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ ഒക്കെ ധർമ്മങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ചർച്ച ചെയ്തതാണ്. എന്നാൽ ആ ചിത്രത്തിൽ നോക്കൂ, പച്ച നിറത്തിൽ ക്ലോറോപ്ലാസ്റ്റ് അഥവാ ഹരിത കണം എന്ന് അടയാളപ്പെടുത്തിയ ഒരു ഭാഗം കാണാം. എന്തുകൊണ്ടായിരിക്കും അതിനെ ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹരിത കണം എന്ന് പറയുന്നത്? നമുക്കെല്ലാം അറിയുന്നത് പോലെ ഇലകളിലെ ഹരിതകത്തിന്റെ സാന്നിധ്യമാണ് പ്രകാശ സംശ്ലേഷണത്തിന് സസ്യങ്ങളെ സഹായിക്കുന്നത്. അതുകൊണ്ട് തന്നെ സസ്യകോശത്തിൽ ഹരിതകത്തിന്റെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യും. ഹരിതകം അടങ്ങിയിട്ടുള്ള ആ ഭാഗത്തെയാണ് ഹരിത കണം അഥവാ ക്ലോറോപ്ലാസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. ഈ ഹരിതകം സസ്യങ്ങളിൽ കോശങ്ങളിൽ ഉള്ളതിന്റെ പ്രാധാന്യം ഞാൻ പറയേണ്ടതില്ലല്ലോ. സസ്യങ്ങൾക്ക് സ്വയം ആഹാരം പാചകം ചെയ്യാൻ സാധിക്കുന്നത്, അതിന് സഹായിക്കുന്നത് ഈ ഹരിതകത്തിന്റെ സാന്നിധ്യമാണ്. അതുപോലെ തന്നെ സസ്യകോശത്തിന് മർമ്മമുണ്ട് അഥവാ ന്യൂക്ലിയസ്, അതുപോലെ തന്നെ ഫേനവുമുണ്ട്, വാക്യൂം. സസ്യകോശത്തിന്റെയും ജന്തുകോശത്തിന്റെയും ഫേനങ്ങൾ തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അടുത്ത ക്ലാസ്സിൽ സസ്യ ജന്തുകോശങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കവ കൃത്യമായി മനസ്സിലാക്കാം. ഈ ക്ലാസിന്റെ ഭാഗമായി നിങ്ങൾക്ക് മൂന്ന് വർക്ക്ഷീറ്റുകളായിരിക്കും അയക്കുക. അതിൽ ഒന്നാമത്തെ വർക്ക്ഷീറ്റിൽ നിങ്ങൾക്ക് രാവിലെ തന്ന ചിത്രങ്ങൾ വരയ്ക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. വരയ്ക്കുമ്പോൾ ആ ചിത്രങ്ങൾക്ക് വ്യത്യസ്ത സസ്യകോശങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ആ ചിത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ആസിരന്ധ്രകോശ സ്റ്റൊമാറ്റയുടെ ചിത്രം വരയ്ക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. ബാക്കിയുള്ള പ്രവർത്തനങ്ങളും എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് അയച്ചു തരിക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.